അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മുഴുവനും. അതിൽ വച്ച് ഏറ്റവും വലിയ ഒന്നാണ് കടൽ എന്നുള്ളത്. കടലിൽ ധാരാളം വെള്ളങ്ങളുണ്ട്. കടൽ വെള്ളത്തെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കടൽ വെള്ളത്തിനിക്ക് ഉപ്പുരസമാക്കിയിട്ടുള്ളത്? മഹത്തുക്കളായ തഫ്സീർ പണ്ഡിതന്മാർ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു, ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളും ചെന്നെത്തുന്നത്, വെള്ളങ്ങളും ചെന്നെത്തുന്നത് കടലിലാണ്. കടലെങ്ങാനും ഉപ്പുരസമല്ലെങ്കിൽ ദുർഗന്ധം കൊണ്ട് നമുക്കവിടെ നിൽക്കാൻ സാധ്യമല്ലായിരുന്നു. കടൽ നമ്മളുടെ നാട്ടുകളിൽ നിന്ന് ചെന്നെത്തുന്ന വേസ്റ്റുകളും, എത്രയാണ് വേസ്റ്റുകളാണ് ചില ആളുകളൊക്കെ നമ്മളുടെ പുഴകളിലേക്കൊക്കെ തള്ളുന്നത്, അത് അവസാനം ചെന്നെത്തുന്നത് എല്ലാ പുഴകളിൽ നിന്നും ചെന്നെത്തുന്നത് കടലിലാണ്. ആ കടലെങ്ങാനും ഉപ്പുരസമല്ലെങ്കിൽ ദുർഗന്ധം കൊണ്ട് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊന്നും നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കടൽ വെള്ളത്തിനിക്ക് ഉപ്പുരസം നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ വസ്തുക്കുവിനിക്കു ഓരോ പ്രത്യേകത നൽകുന്നതിനിക്ക് എന്തെങ്കിലും ഒരു ഹിക്മത്ത് ആ വിഷയത്തിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ടാവാം. നമ്മൾക്കത് ചിന്തിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് ധാരാളം അടുക്കാൻ നമ്മൾക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.